എറണാകുളം അങ്കമാലി രൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശം ലംഘിച്ചതിന് നാല് വൈദികർക്കെതിരെ നടപടി. തൃക്കാക്കര SH മൈനർ സെമിനാരിയിലെ നാലുപേരെ സ്ഥലം മാറ്റി. നടപടിക്കെതിരെ സിനഡ് സമ്മേളനം നടക്കുന്ന കാക്കരാട് സെന്റ് തോമസ് മൗണ്ടിൽ സത്യഗ്രഹ സമരവുമായി വൈദികർ രംഗത്തെത്തി. ജിനോ കെ ജോസ് വിശദാംശങ്ങളുമായി ചേർന്നു. ജിനോ, ഈ സഭാ നിയമങ്ങളും സിനഡ് നിർദ്ദേശങ്ങളും അംഗീകരിക്കണം എന്ന സമ്മതപത്രമൊക്കെ നൽകണമെന്ന നിർദ്ദേശമൊക്കെ നിലനിൽക്കുകയായിരുന്നു, നടപടി പിന്നാലെ വന്നേക്കും എന്നും അറിഞ്ഞിരുന്നു. ഇപ്പോൾ നടപടി തുടങ്ങുകയാണോ? വീണ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മൈനർ സെമിനാരികളിലും മേജർ സെമിനാരികളിലും അടക്കം ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്തും അതിനുശേഷം എത്തിയ മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 20-ാം തീയതി മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുകയും ഏകീകൃത കുർബാന അർപ്പിച്ചോളാമെന്ന് ഉള്ള ലെറ്റർ നൽകണമെന്നുള്ള ആവശ്യം അംഗീകരിക്കാതിരിക്കുകയും ചെയ്തതിനാണ് നാല് പേരെ ഇപ്പോൾ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നത്. ഈ നാല് വൈദികരെയും അവിടെ നിന്നും മാറ്റുകയും പകരം വേറെ ഒരിടത്തും ചുമതല നൽകിയിട്ടുമില്ല. ഇവർ നാല് പേരോടും തൽക്കാലത്തേക്കുള്ള വിശ്രമ കേന്ദ്രത്തിലേക്ക് മാറാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സിനഡ് സമ്മേളനം നടക്കുന്ന സഭാ കാര്യാലയത്തിന് മുന്നിൽ അവിടെ എത്തിയ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, സുഭാഷ് തളിയൻ എന്നിവർ സത്യഗ്രഹ സമരം അവിടെ നടത്തി. ഈ നാല് ഇവർ രണ്ടുപേരെയും ഇവർക്കൊപ്പം എത്തിയ രണ്ട് വൈദികരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അവിടെ